അവിടെ മതത്തെ കുറ്റപ്പെടുത്തിയതുകൊണ്ടും അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിച്ചതുകൊണ്ടാണ് ആ ഏരിയയിൽ മാത്രം പ്രളയം വന്നത്. ഇപ്പൊ നിങ്ങൾ ഇനി പ്രളയ ജിഹാദികൾ എന്ന് പേര് പറയുമെന്ന് ചോദിക്കുന്നു. ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാം. ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാരണന്മാര് പറഞ്ഞ ഒരു വാക്കുണ്ട്, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക, ഇല്ലെങ്കിൽ പുര കത്തുമ്പോൾ പല വ്യാഖ്യാനങ്ങളുണ്ട് കോല് വരിക. അതുപോലെയാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളം വ്യത്യസ്തമായ പ്രളയങ്ങളും മഹാമാരികളും കൊടുങ്കാറ്റുകളും ചുഴലി കാറ്റുകളും കടൽക്ഷോഭങ്ങളും ഇങ്ങനെ 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 മാറി 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 കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് 2018 ആ പ്രളയം എല്ലാവർക്കും വലിയൊരു അനുഭവമായി മാറിയതാണ്. മതങ്ങൾ വ്യത്യാസമല്ലാതെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് അത് മനുഷ്യ ജീവനുകളെ രക്ഷിക്കാനായി ഒരുമിച്ച് കൂടിയ ആ ഒരു നാളുകൾ. ഇതപ്പോ 2021 ആവുമ്പോഴേക്കും ഈ പ്രളയത്തിലേക്ക് വിഷം കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ നിന്നുള്ള ക്ഷോഭത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറണം എന്നല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഇതിപ്പോ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് അതെ പ്രളയം വന്നിരിക്കുക, അത് അവിടെ ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുക. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമാണല്ലോ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് മുതലാക്കിക്കൊണ്ട് ഒരു വലിയൊരു വിഭാഗം, വലിയൊരു വിഭാഗം എന്ന് ഞാൻ പറയില്ല, കുറച്ച് തീവ്ര ചിന്താഗതിയുള്ള കുറച്ച് ഒരു വിഭാഗം ഇതിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് വിഷം ചേർക്കാൻ. 2018 പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലൂടെ പോയ പ്രളയത്തോടെ അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ ഇറങ്ങിയ അച്ഛന്മാരുടെ ഫോട്ടോ അല്ലെങ്കിൽ പിതാവ് അടക്കമുള്ള ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് ഇപ്പോഴുള്ള ഫോട്ടോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് വ്യക്തികള് ക്രിസ്ത്യൻ പള്ളികള് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അത് അന്ന് നടന്ന ക്ലീനിങ് 2018 ആ ക്ലീനിങ്ങിന്റെ ഫോട്ടോ ഇപ്പൊ എടുത്തുകൊണ്ട് ഇപ്പോ അവര് ഇപ്പൊ എവിടെ പോയി, ജിഹാദികളല്ലേ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അവര് സ്വയം ജിഹാദി എന്ന വാക്ക് അവര് തന്നെ ഉച്ചരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇനി പ്രളയ ജിഹാദികൾ എന്ന് പേര് പറയുമെന്നോ ചോദിക്കുന്നത്, എങ്ങനെ പ്രളയ ജിഹാദികള്? പിന്നെ പ്രളയത്തിലെ പ്രത്യേകിച്ച് പാലാ ബിഷപ്പിനെ രക്ഷപ്പെടുത്തുന്ന ജിഹാദികൾ അല്ലേ, പാലാ ബിഷപ്പിനെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദികൾ. ഇനി അടുത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചെങ്കില് ആ അവിടെ മതത്തെ കുറ്റപ്പെടുത്തിയതുകൊണ്ടും അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് ആ ഏരിയയിൽ മാത്രം പ്രളയം വന്നതെന്ന്, ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭൂമിയായാലും ഭൂമി ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ. അങ്ങനെ ദൈവം കോപിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് കുറെ മനുഷ്യ ജീവനുകള് വർഷങ്ങളായി തലറുത്തുകൊണ്ടും തോക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായ പീഡനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഭൂമിയിലെ വ്യത്യസ്ത തലങ്ങളിൽ പ്രത്യേകിച്ച് ഏഷ്യ ഭൂഖണ്ഡത്തിലെ അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങള് നമുക്ക് കാണേണ്ടി വരും ഇല്ലേ. ക്രിസ്ത്യാനികളെ എത്രമാത്രമാണ് ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പിതാവ് ആ പിതാവ് പറഞ്ഞ ഒരു സ്വന്തം വിശ്വാസികളുടെ ഇടയിൽ പറഞ്ഞ ആ ഒരു വാക്കിന്റെ പ്രതി പിതാവിന് എന്താ പറയാ, കൈവെട്ടും കാലുവെട്ടും ജീവൻ നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ചെറിയൊരു വിഭാഗം ഓടി നടക്കുകയും കേസ് കൊടുക്കുകയും അല്ലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വ്യക്തിയെ ആശയപരമായി നേരിടാൻ പറ്റാതെ വരുമ്പോഴല്ലേ ഇവർ വാളെടുക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ ഒരു വ്യക്തിയെ കുത്തുന്നത് തോക്കൊണ്ട് വെടിയിക്കുന്നത്?
തങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെടുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഇവർ അങ്ങനെയായി മാറുന്നത്? തങ്ങൾ ചെയ്തിരുന്ന വിഡ്ഢിത്തരമെന്ന് ബോധ്യം കിട്ടി ഈ ജനസമൂഹത്തിന് മുമ്പിൽ നിന്ന് നിവർന്ന് നിൽക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോ വാടും വടുവാടും കേസും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റിക്കുന്നതൊക്കെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വ്യത്യസ്ത വ്യക്തികളുടെ പേരുകള് അവരുടെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പേരിട്ടുകൊണ്ട് ആ ജിഹാദികൾ പള്ളികൾ ക്ലീൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നു ദൈവ മക്കളെ, അത് ഞാൻ പറയുന്നുള്ളൂ, നമ്മളെല്ലാവരും ദൈവമക്കളാ. ഈ ദൈവമക്കൾ ജീവന് വേണ്ടി നെട്ടോട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്ത് എവിടെയാണ് മേഘസ്ഫോടനം നടക്കുക എന്ന് പോലും തിരിച്ചറിയാതെ ജലം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഉടുപ്പുകളും ഡ്രസ്സുകളും മതകോഡുകളും ഒക്കെ വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടുകൊണ്ട് ഞങ്ങളാണ് ഈ പള്ളി വൃത്തിയാക്കിയത്, ഞങ്ങളാണ് ഈ മോസ്ക് വൃത്തിയാക്കിയത്, ഞങ്ങളാണ് ഈ അമ്പലം വൃത്തിയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെയൊക്കെ ലക്ഷ്യം? ഞാൻ ചോദിക്കുക, ജീവൻ രക്ഷിക്കാനുള്ള ലക്ഷ്യമാണോ, അതോ സമൂഹ നന്മയാണോ ലക്ഷ്യം, അതോ മതങ്ങൾ തമ്മിൽ ഐക്യമാണോ ലക്ഷ്യം, അതോ സ്വന്തം പാർട്ടികളും സ്വന്തം സംഘടനകളും മറ്റുള്ളവരുടെ മുന്നില് ലാബിൽ കാണിക്കാനുള്ള ലക്ഷ്യം? ജനം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ, ജനങ്ങൾ അങ്ങനെ പൊട്ടന്മാരൊന്നല്ല. നമ്മളുടെ ഈ കാട്ടിക്കൂട്ടിൽ മുഴുവൻ ജനം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ 2018 നല്ലൊരു ഒരുമയുണ്ടായിരുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമായി വന്നപ്പോൾ ഒരു ഒരുമയുണ്ടായിരുന്നു. ഇല്ലേ, നമ്മളൊന്ന് ഓർക്കണം, കടലോര മക്കള്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന കടലോര മക്കള് സൈന്യമായി ഇറങ്ങിയ, കേരളം മുഴുവൻ സൈന്യമായി ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല അല്ലേ, മറന്നുപോയിടോ ചിലപ്പോ. അവരൊന്നും അധികം ലേബലൊന്നും ഇട്ടില്ല, ജീവൻ പണയം വെച്ചുകൊണ്ട് കടലിന്റെ മക്കള് വഞ്ചിയും വള്ളമൊക്കെ ആയി ആ നാഷണൽ പെർമിറ്റ് ലോറിയിലൊക്കെ വന്ന് ഇറങ്ങി അവര് ഏകദേശം 45,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് എത്തുകയും ഏകദേശം 400 പേരെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഒരു കഥ. അവരാരും മതം പ്രചരിപ്പിച്ചില്ല കേട്ടോ, ഞാൻ ഇന്ന മതത്തിൽ പെട്ട ആളൊന്നും പറഞ്ഞില്ല കേട്ടോ. അവരിറങ്ങിയത് സ്വന്തം മക്കൾ നഷ്ടപ്പെടുമ്പോള് അല്ലെങ്കിൽ മനുഷ്യ മക്കൾ നഷ്ടപ്പെടുമ്പോള് ആ മക്കളെ രക്ഷിച്ചെടുക്കാൻ ഇറങ്ങിയത്. പക്ഷെ ഇപ്പോ ഇറങ്ങുന്ന കുറച്ച് പേര് 2018 ചില കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും പിതാവിനെ പാലാ പിതാവിനെ സംരക്ഷിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഇറങ്ങുമ്പോള് ശരിക്കും പറയണേ കേരളത്തിലെ മക്കള് നാണം കെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്താ തന്നെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് ജനത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമക്കളെ, ഈ ഒരു കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ചിലവരൊക്കെ പ്രവചനക്കാരൊന്നും കാണില്ല, കാലാവസ്ഥ പ്രവചനമാണെങ്കിൽ അത് വേറെ, പ്രവചിക്കുന്ന ഒരു തരത്തിലും ബന്ധമില്ലാതെ പോകുന്നു. അല്ലാതെ സ്വന്തം പ്രവാചകന്മാരായി പ്രവചിക്കുന്ന ഒരു കുറേ പേരുണ്ട്, ഇവരാരും കാണാനില്ല, അവരെങ്ങോ പണ്ടത്തെ ഒരു പ്രവചനം വെച്ചുകൊണ്ട് കളിക്കുന്നത്. എന്താവട്ടെ, ഈ സമയത്ത് മതം വ്യത്യാസമല്ലാതെ ഒരുമിച്ചുകൊണ്ട് അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദു നോക്കാതെ ഓരോ മുൻ വൈരാഗ്യങ്ങളും വെച്ചുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിൽ കാണിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ചില സംഘടനാ നേതാക്കന്മാരും ചില വ്യക്തികളും ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് അടുത്ത് ഞാൻ പറയാണ്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവം വരുമ്പോ, പ്രളയം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള യൂണിഫോം ഒക്കെ അംഗീകരിത, പ്രത്യേകിച്ച് ഗവൺമെന്റ് യൂണിഫോം കൊണ്ട് ഇറങ്ങാൻ നിൽക്കുക. ഒരു പാർട്ടിയുടെ യൂണിഫോം കൊണ്ടാന്നേ, ഒരു സംഘടനയുടെയും ഒരു മതസംഘടനയും യൂണിഫോം കൊണ്ട ഈ രക്ഷാപ്രവർത്തകരെ കടന്നു വരുന്ന സമയത്ത് നിഷ്കളങ്കരായ വ്യക്തികൾ കടന്നു വരട്ടെ. പ്രത്യേകിച്ച് ഡ്രസ് കോഡിലൊന്നും ഇല്ലാതെ രക്ഷിക്കാൻ ഒരുപാട് വ്യക്തികൾ തയ്യാറാവുന്നുണ്ടെന്നേ. പിന്നെ നമുക്ക് ഒരുപാട് സൈന്യങ്ങളൊക്കെ ഇല്ലേ, പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ഒരുപാട് യുവാക്കന്മാരും എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വള്ളത്തിൽ കയറ്റാൻ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് കുനിഞ്ഞു നിന്ന് ശരീരത്ത് കയറ്റിയത് ഇതൊന്നും മതം നോക്കിയിട്ടൊന്നും അല്ലായിരുന്നേ. പക്ഷെ ഇപ്പോ ഇത് മതം നോക്കി ആ മതത്തിന്റെ വിഷം കലർത്തിക്കൊണ്ട് ഇന്ന വ്യക്തികള് രക്ഷിച്ചെടുക്കാൻ നോക്കുന്നു, പള്ളികളെ ഞങ്ങൾ രക്ഷിച്ചെടുക്കാൻ പോകുന്നു, പിതാവിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ ആ ഒരുമയെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരുമയെ എന്തിനാ പൊന്നു മക്കളെ നിങ്ങൾ തകർക്കാൻ നോക്കുന്നത്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങള്? ഒരുപാട് ആയി കേരളം ജനം കേട്ടുകൊണ്ടിരിക്കുന്നു,
കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ജീവന് വേണ്ടി അത് മനുഷ്യൻ അല്ലെങ്കിൽ തൻ്റെ കൃഷിയിടങ്ങൾ നശിച്ച്, തൻ്റെ വാഹനങ്ങൾ നശിച്ച്, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അധ്വാനിച്ച തൻ്റെ ബിൽഡിങ്ങുകളുടെ പുഴയിലേക്ക് വീഴുകയും, ഇല്ലെങ്കിൽ ആ മുസ്ലിംസും ഹിന്ദു ക്രിസ്ത്യൻസും വ്യത്യാസമില്ലാതെ ഒരുപാട് മക്കളിങ്ങനെ മരിച്ചപ്പോഴും ഇതൊക്കെ വേദനയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിഷം കുത്തി വെച്ച് ബൈബിളിൽ ഒരു വചനം പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴരുത്. ഓക്കെ, താങ്ക് യു.